ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക തിരുവിതാംകൂറിനെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസ്സിൻ്റെ പാർട്ട് 4 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിനെക്കുറിച്ചുള്ള മുൻപുള്ള ക്ലാസ്സുകൾ പാർട്ട് 1, 2, 3 മുകളിലെ ഐബട്ടം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ആധുനിക തിരുവിതാംകൂറിലെ 9-ാമത്തെ ഭരണാധികാരിയായിരുന്ന വിശാഖം തിരുനാളിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. അടുത്ത ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. 1885 മുതൽ 1924 വരെയായിരുന്നു ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ശ്രീമൂലം തിരുനാളാണ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം നൽകി. പുരാവസ്തു വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ, ലോ കോളേജ്, വനിതാ കോളേജ്, സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, കൂടാതെ ദുർഗുണ പരിഹാര പാഠശാല, VJT ഹാൾ എന്നൊക്കെ അറിയപ്പെടുന്ന വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള്, ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ, ലോ കോളേജ്, വനിതാ കോളേജ്, സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ആണ്. 1891 ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പാകെയാണ് 10028 പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1891. അപ്പോൾ ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ മുമ്പാകെയാണ്? ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പാകെയാണ് മലയാളി മെമ്മോറിയൽ 1891 സമർപ്പിച്ചത്. GP പിള്ളയും KP കേശവമേനോനുമാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു. മലയാളി മെമ്മോറിയൽ പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊന്നാണ് ഈഴവ മെമ്മോറിയൽ. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1896 13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പൂവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പാകെയാണ്. അപ്പോൾ 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ മുമ്പാകെയാണ്? ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പാകെ ആണ്. പിന്നെ മറ്റൊന്ന് രണ്ടാം ഈഴവ മെമ്മോറിയലാണ്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. അത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയായ കഴ്സൺ പ്രഭുവിൻ്റെ മുമ്പാകെയാണ് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. എതിർ മെമ്മോറിയൽ ഉണ്ടായിരുന്നു. ഈ എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പാകെയാണ്. 1888 ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചതോടെ ഇന്ത്യയിൽ ആദ്യ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്ന ആദ്യ നാട്ടുരാജ്യമായി മാറി തിരുവിതാംകൂർ. അപ്പോൾ 1888 തിരുവിതാംകൂറിൽ ആദ്യമായൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായൊരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ച ആദ്യ നാട്ടുരാജ്യമായി മാറി തിരുവിതാംകൂർ. ഇതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്ന രാമയ്യങ്കാർ ആയിരുന്നു. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്ന രാമയ്യങ്കാർ ആണ്. 1904 ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായത്.
നമ്മൾ നേരത്തെ പഠിച്ച 1888 രൂപീകൃതമായ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തന്നെയാണ് 1904 ശ്രീമൂലം പ്രജാസഭയായി മാറിയത്. ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഇത് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണ്? അയ്യങ്കാളിയാണ്. കൂടാതെ ഭാരതകേസരി എന്നൊക്കെ അറിയപ്പെടുന്ന മന്നത്തു പത്മനാഭനും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. ഇദ്ദേഹത്തെ നാട് കടത്തിയ തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരിയാണ്. അപ്പോൾ ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയാണ് 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിലെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണശേഷം പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായിയാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായത്. 1924 മുതൽ 1931 വരെയാണ് സേതുലക്ഷ്മി ബായി തിരുവിതാംകൂർ ഭരിച്ചത്. ശ്രീ ചിത്ര തിരുനാളിൻ്റെ റീജൻ്റായിട്ടാണ് സേതുലക്ഷ്മി ബായി ഭരണം നടത്തിയത്. നമ്മൾ നേരത്തെ പഠിച്ച മറ്റൊരു റീജൻ്റ് ആരായിരുന്നു? അത് സ്വാതി തിരുനാളിൻ്റെ റീജൻ്റ് റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. ഇത് രണ്ടാമത്തെ റീജൻ്റാണ്. ആരാണ്? സേതുലക്ഷ്മി ബായിയാണ്. റാണി സേതുലക്ഷ്മി ബായി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ റീജൻ്റായിട്ടാണ് ഭരണം നടത്തിയത്? ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ റീജൻ്റായിട്ടാണ് ഭരണം നടത്തിയത്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മി ബായിയാണ്. മരുമക്കത്തായം അവസാനിപ്പിച്ചു. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ചത് സേതുലക്ഷ്മി ബായിയാണ്. ഗ്രാമപഞ്ചായത്ത് സംവിധാനം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് സേതുലക്ഷ്മി ബായിയാണ്. തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് റാണി സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിലാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ 12-ാമത്തെ ഭരണാധികാരി, അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ്. 1931 മുതൽ 1949 വരെയാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നത്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ്. ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാളാണ്. ഇദ്ദേഹം തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കി. പ്രായപൂർത്തി ഓട്ടവകാശം കൊണ്ടുവന്നത് ചിത്ര തിരുനാളാണ്. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1932 ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ചിത്ര തിരുനാളാണ്. 1935 തേക്കടി വന്യജീവി സങ്കേതം ഇദ്ദേഹമാണ് ആരംഭിച്ചത്. അന്ന് ഈ തേക്കടി വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്ന പേര് നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്ന പേരിലാണ്. 1936 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ്. അപ്പോൾ കേരള പി എസ് സി സ്ഥാപിച്ച വർഷമേതാണ്? 1936 ആരാണ് സ്ഥാപിച്ചത്? ചിത്ര തിരുനാളാണ്. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരും ആയിരുന്നു. ഈ തിരുവിതാംകൂർ സർവകലാശാല 1957 കേരള സർവകലാശാല ആയി മാറി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ചിത്ര തിരുനാളാണ്. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസാണ് 1965 കെ എസ് ആർ ടി സി ആയി മാറിയത്. 1940 കേരളത്തിലെ ആദ്യ ജലസേചന പദ്ധതിയായ പള്ളിവാസൽ ജലസേചന പദ്ധതി സ്ഥാപിച്ചത് ചിത്ര തിരുനാളാണ്. 1943 കേരളത്തിലെ ആദ്യ റേഡിയോ നിലയം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതും ചിത്ര തിരുനാൾ മഹാരാജാവാണ്. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവെന്ന് ചിത്ര തിരുനാൾ അറിയപ്പെടുന്നു.
കൂടാതെ തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, ആലുവ FACT, പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ചിത്രതിരുനാൾ ആണ്. 1940 പള്ളിവാസൽ ജലസേചന പദ്ധതി, 1943 തിരുവനന്തപുരത്തെ റേഡിയോ നിലയം എന്നിവ സ്ഥാപിച്ചത് ചിത്രതിരുനാളാണ്. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ അത് ചിത്രതിരുനാൾ രാജാവാണ്. തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, ആലുവ FACT, പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ചിത്രതിരുനാളാണ്. ഏറ്റവും കൂടുതൽ ശ്രീ ചിത്രതിരുനാളിനെ കുറിച്ച് PSC ചോദിച്ചിരിക്കുന്ന ചോദ്യം, 1936 നവംബർ 12 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചാണ്. കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ ചിത്രതിരുനാളാണ്. എന്നാണ് ശ്രീ ചിത്രതിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്? 1936 നവംബർ 12 ഈ ഡേറ്റ് വർഷം പഠിക്കുന്ന കൂട്ടത്തിൽ ഡേറ്റ് കൂടി പഠിക്കണം. ഇതിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഡേറ്റും കൂടെ ചോയ്സിലുണ്ടായിരുന്നു. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഗാന്ധിജി ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. സ്വാതി തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. ഈ സർ CP രാമസ്വാമി അയ്യരുടെ കിരാത ഭരണത്തിനെതിരെയാണ് 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. PSC സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതെന്ന്. 1946 സ്വാതി തിരുനാളിൻ്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ കിരാത ഭരണത്തിനെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി എന്ന സംസ്ഥാനമായി മാറി. ഇങ്ങനെ പുതിയ സംസ്ഥാനം വന്നപ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ചിത്രതിരുനാളിനെ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനാക്കി മാറ്റി. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നതോടുകൂടി ചിത്രതിരുനാളിൻ്റെ രാജപ്രമുഖ സ്ഥാനവും നഷ്ടമായി. 1991 ജൂലൈ 2 മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഇദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ചിത്രതിരുനാളിനെ രാജപ്രമുഖനാക്കി മാറ്റി. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഈ രാജപ്രമുഖ സ്ഥാനവും നഷ്ടമായി. അതോടുകൂടി തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ഭരണം അവസാനിക്കുകയായിരുന്നു. 1991 ജൂലൈ 2 ചിത്രതിരുനാൾ മരണമടയുന്നത്. ഇതോടുകൂടി ആധുനിക തിരുവിതാംകൂറിലെ 12 രാജാക്കന്മാരുടെയും ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. PSC സ്ഥിരമായി ഈ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെ ഭംഗിയായി തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.